வேற எத்தனையோ மானியம் மாறு இப்போ சிபிஎம் பிரிக்கா கோவிந்த மாஸ்டர் என்ன குழப்பம் ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ മുഖ്യമന്ത്രി കുടുംബത്തിലേക്ക് ഇഡിയുടെ അന്വേഷണം എത്തുക. എല്ലാം ചടപടി ചടപടിയൊന്നായിരുന്നു. ഈ നാടിനെ നശിപ്പിച്ച് നാണം കെടുത്തിയിരിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി വീട്ടിലേക്ക് ഒരു അന്വേഷണ ഏജൻസി ചെല്ലുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. അടുത്ത ജന്മമെങ്കിലും നീയായിട്ട് പിറന്നാ മതിയായിരുന്നു. ഞങ്ങളെ അപമാനിക്കരുത് എന്നാണ് പിണറായി വിജയൻ പറയാറുള്ളത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. നിങ്ങൾ എത്രയും വേഗം രാജിവെച്ച് പിരിയണം. നിങ്ങൾ എന്തായാലും ജയിലിൽ പോകണം. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം. ജയിലിൽ കോടതി പറയുന്നത് ശിക്ഷിക്കാണ്, ശിക്ഷയാണ് കോടതി പറയുന്നത്. ജയിലിൽ പോകണം. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. അതല്ലാതെ മുഖ്യമന്ത്രി എന്ന അധികാരം വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന് നാണം കെട്ട് ഞങ്ങളെ അപമാനിക്കരുത്, ഞങ്ങൾ ജനങ്ങളെ അപമാനിക്കരുത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനെ ഒരു ദുരന്തനായി പോയി. പിണറായി വിവരമൊന്നും പറഞ്ഞില്ല. അയക്ക് എനിക്ക് തോന്നിയാക്കി ഈ ശബരിമല ശാസ്താവയുടെ ബുദ്ധിക്കകത്ത് വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നി. സത്യം സത്യം പരമാത്രം. അന്ന് ശബരിമല ഈ പെണ്ണുങ്ങളെ കയറ്റിയത് അന്ന് മുതലേക്ക് കഷ്ടകാലം. അതുകൊണ്ട് രണ്ട് ഉരുൾപൊട്ടല്, വെള്ളം, വെള്ളപ്പൊക്കം, എന്നെ കഷ്ടല്ലേ. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അതായത് ഇതുപോലൊരു വേനൽ, കർക്കിടത്തിൽ മഴയില്ലാത്ത ഒരു കാലഘട്ടം 100 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് പ്രായമായ 100 വയസ്സുള്ളവരെ ഈ പറയുന്നത്. അതൊരു പുതിയ അറിവാട്ടാ. ഇതാണ് മുഖ്യമന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഇത് എത്രയോ നാളുകളായ സംഭവങ്ങളായി. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ആ എന്നിട്ട് 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 സഹാക്കന്മാരെ പോലും രക്ഷിക്കാൻ ഇനി പിണറായിക്കില്ല. കമ്മ്യൂണിസം തീർന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ മുഖ്യമന്ത്രി കസേര ഒന്ന് ഒഴിഞ്ഞ് വേറെ എത്രയോ മാന്യന്മാര് ഇപ്പോ സിപിഎമ്മിനെ പ്രാർത്ഥിക്കാത്തുണ്ട്. ഗോവിന്ദ മാസ്റ്റർക്ക് എന്നാ കുഴപ്പം? അതുപോലെ ആരുടെ കാര്യങ്ങൾ പിടിച്ചു കൊടുത്തിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് മാറി അന്വേഷണത്തെ നേരിട്ട് അങ്ങനെ നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ പിന്തുണ കൊടുത്ത് അദ്ദേഹത്തെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാം. എനിക്ക് അവനെ കാണുമ്പോൾ അവൻ എന്ത് ചെയ്തു ഈ ലോകത്തിന് വേണ്ടിട്ട്, ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു? അവന്റെ അവന്റെ തോലമുണ്ടോട്ടിക്കോലമുണ്ട ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുവരെ അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കാനുള്ള മര്യാദ കാണിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാറ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡിത്തിനെ പറയുള്ളൂ. എന്തൊരു ഈ കാലമാടനൊന്ന് ഇറങ്ങിപ്പോയാ ഈ നാട് രക്ഷപ്പെട്ടേ. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് ഇതിന് പരിഹാരം ഇല്ല.